ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം ശ്രിയാത് ശ്രീചൈതന്യം നമാമ്യഹം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തിയത് സൂരയ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്രത്ര സർപ്പോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടികി. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് ഭാഗവതം എടുക്കുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നു. എന്തിനാണെന്ന് പറയാമോ ആർക്കെങ്കിലും? അത് ഓം നമോ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഞാൻ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം? ഭഗവാന്റെ പാദാധികേശം തൊഴുകയല്ലേ മാതാജി? മാതാജി ഭഗവാന്റെ പാദാധികേശം സ്മരിക്കുകയല്ലേ? ശ്രീമദ് ഭാഗവതം തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അപ്പം വാസുദേവനാണ് യഥാർത്ഥ ഭഗവാൻ എന്നവിടെ ഉറപ്പിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പം നമ്മള് ക്ലാസ് എടുക്കുമ്പോഴായാലും എന്തിനെ തുടങ്ങുമ്പോഴായാലും നമ്മുടെ ഗുരുവിനെ സ്മരിക്കുന്നു അല്ലേ? അപ്പൊ ആ ഒരു ഗുരുസ്മരണം നമുക്ക് അത്രയും നമുക്ക് റെസ്പെക്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാനോടുള്ള ആ റെസ്പെക്ട്, ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാത്തിനും മുൻപന്തിയിലുള്ള എല്ലാവരിലും മുമ്പനായിട്ടുള്ള ഏത് രീതിയിൽ നോക്കിയാലും വാസുദേവൻ തന്നെയാണ് യഥാർത്ഥ ഭഗവാൻ എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയുകയാണ് ഇവിടെ ഭാഗവതത്തിൽ കൂടി. ആദ്യം തുടങ്ങുന്നത് തന്നെ, ഭാഗവതം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പം അത് ഭഗവാനെ കുറിച്ചുള്ള ഒരു ഏകദേശം 8-9 കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഭഗവാൻ ആരാണ് അല്ലെങ്കിൽ ആരാണ് ഭഗവാൻ എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ് ഈ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ ഒരു ഇതിൽ കൂടി നമുക്ക് സംശയമില്ലാതെ വേണം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. ആ ഭഗവാനെ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ വാസുദേവൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുകയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അത് ഫസ്റ്റ് ശ്ലോകം നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഒരുവിധം ധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഹരേ കൃഷ്ണ.
ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്ലോകം 19 വരെ എടുത്തിരുന്നു. അപ്പൊ 19 വരെയുള്ള ആ ശ്ലോകത്തിലെ എന്താണ് ഇവിടെ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? ഈ ശ്ലോകങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? നേരത്തെ ഉള്ള കാര്യമല്ല, ഇപ്പഴ് ഈ ഒരു ഇൻസ്റ്റന്റ് ഈ സമയത്തുള്ളത്. ആരുടെ സംസാരമാണ് ഇവിടെ ശ്ലോകമായിട്ട് വന്നിരിക്കുന്നത്? ഹരികൃഷ്ണ, അതെടുക്കുക, അതറിയാതെ നമുക്ക് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? നമ്മൾ ഭാഗവതം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ശ്ലോകം ആര് പറയുന്നു എന്നുള്ളത് ആദ്യമേ. ഹരികൃഷ്ണ പരീക്ഷിത് മഹാരാജാവ് യുധിഷ്ഠിര മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ഋഷിമാരോട് പരീക്ഷിത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിന്റെ മറുപടിയായി ഋഷിമാര് പറയുന്നതാണ് 19-ാമത്തെ അതെ, 19-ാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് മാതാജി പറഞ്ഞത്. അപ്പം രാജാവ് ചോദിക്കുമ്പോൾ ജാതകർമ്മം നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നു. അപ്പൊ ഈ കുട്ടി എങ്ങനെയായിരിക്കണം? എല്ലാവർക്കും ഉണ്ടല്ലോ, തങ്ങൾക്ക് കൊച്ചുമക്കൾ ഉണ്ടാകുമ്പോഴായാലും മക്കൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും അവരെങ്ങനെയായിരിക്കും, അവരുടെ ഭാവി എന്നതിനെ കുറിച്ചൊരു ചിന്ത വരും. അങ്ങനെ ഈ രാജാവ്, കാരണം അവർക്ക് ആകെയുള്ള ഒരു അവകാശിയാണിത്. ഇദ്ദേഹം എങ്ങനെയായിരിക്കും ഇദ്ദേഹം ഇനി മുന്നോട്ട് ഭരിച്ചു പോവുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ കേട്ടത്. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പം രാജോവാച എന്ന് ഇവിടെ കൊടുത്തിട്ട് തന്നെ ഉണ്ട്. രാജാവാരാണ്? യുധിഷ്ഠിരനാണെന്ന്, ഇപ്പോഴത്തെ ആ സമയത്തെ രാജാവ് അഥവാ ചക്രവർത്തി യുധിഷ്ഠിരനാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ ചോദിച്ചു, ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എങ്ങനെയായിരിക്കും നമ്മുടെ വംശത്തിന്റെ പേര് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിവുള്ള ആളായിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യമാണ് 20-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ, നമുക്ക് 20-ാമത്തെ ശ്ലോകം തുടങ്ങാം. യേഷ ദാതാ ശരണ്യശ്ച യഥാ ഹി ഔശി നരശിഭിഹി യശോ വിദാനീതാ സ്വാനാം ദൗഷ്യന്തീരിവയജ്വനാം. യേഷ ദാതാ ശരണ്യശ്ച യഥാ ഹി ഔശി നരശിഭിഹി യശോ വിദനീതാ സ്വാനാം ദൗഷ്യന്തീർ ഇവ യജ്വനാം. യേഷ ദാതാ ശരണ്യഹ ച, ഫസ്റ്റ് ലൈന്, യേഷ ദാതാ ശരണ്യഹ ച യഥാ ഹി ഔശി നര ശിബിഹി യഥാ ഹി ഔശി നര ശിബിഹി യശഃ വിദനീത സ്വാന, യശഃ വിദനീത സ്വാന ദൗഷ്യന്തിഹി ദൗഷ്യന്തിഹി ഇവ, ദൗഷ്യന്തീർ ഇവ എന്നുള്ളത്, ദൗഷ്യന്തിഹി ഇവ യജ്വന യജ്വന. അപ്പം യേഷ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി, ദാതാ, ദാതാ മീൻസ് എന്താണ്, ദാനം നൽകുന്ന ആള്, ചാരിറ്റി നൽകുന്ന എന്നുള്ള അർത്ഥത്തില് അതിന്റെ കൊടുക്കുന്ന ആൾ. ശരണ്യഹ, ശരണ്യം ശരണ്യം ശരണം എന്ന് രണ്ട് വാക്കുകളുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശരണ്യഹ എന്നാണ്. എന്നുവെച്ചാൽ ആരെങ്കിലും നമുക്ക് സറണ്ടേഡ് ആയി കഴിഞ്ഞാൽ, നമ്മുടെ ആശ്രയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതാണ് ശരണ്യ കൊടുക്കുന്ന ആള്. ശരണ്യഹ ച എന്ന് പറഞ്ഞാൽ യഥാ അതുപോലെ, ഹി തീർച്ചയായും, ഔശീനരഹ, ഔശീനര എന്ന് പറഞ്ഞാല് ഉശീനര സാമ്രാജ്യം എന്ന് പറഞ്ഞ് പണ്ടൊരു രാജ്യം ഉണ്ടായിരുന്നു ഔശീനര. അപ്പൊ ഔശീനര സാമ്രാജ്യത്തിലെ രാജാവിനെയാണ് ഔശീനര എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശിബി എന്നായിരുന്നു. ആ കഥ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും, കുട്ടികളൊക്കെ ഉള്ളവര് ആ പഞ്ചതന്ത്രം കഥകളിലൊക്കെ അത് വരുന്നുണ്ട്, അത് കേട്ട് കാണുമായിരിക്കും. യശഃ പ്രശസ്തി വിദനീത, വിദനീത വിദനീത എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന ആള്. സ്വാനാം ബന്ധു, ദുഷ്യന്തിഹി ഇവ ഭരതനെ പോലെ, ദുഷ്യന്തിഹി ഇവ എന്ന് പറഞ്ഞാൽ ഭരതനെ പോലെ എന്ന് വെച്ചാൽ ദുഷ്യന്ത മഹാരാജാവിന്റെ പുത്രനായ ഭരതനെ പോലെ. യജ്വാന, യജ്വാന എന്ന് വെച്ചാൽ ഒരുപാട് യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ളവർ,
ആരാണോ ഒരുപാട് യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ളവര് അവര് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷ്യന്തി ഇവ ഇത്രയും വാക്കുകളാണ് ഇതിൽ ഉള്ളത്. യേശദാഥ ശരണ്യശ്ച യഥാഹി ഔശീനരശിഭി യശോ വിദനിത സ്വാനാം ദുഷ്യന്തി ഇവ യജ്വാന. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചു. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏഷ ദാദാ ശരണ്യശ്ച യദാ ഹൗഷി നദർശിഭിഹി യശോ വിദനിദാ സ്വാനാ ദൗഷ്യന്തിരിവ യജ്വനാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൗശന്തീരവയജ്ഞാനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രവീതി. യജ്വന എന്നാണ് ദൗശ്യന്തീർ ഇവ യജ്വന. ഹരേ കൃഷ്ണ. ഇപ്പൊ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കൂ. ഈ ശിശു ഉശീനര ദേശത്തെ കീർത്തിമാനായ ശിബി മഹാരാജാവിനെ പോലെ ദാനം നൽകുന്നതിൽ അത്യുദാഹരണും അഭയം പ്രാപിച്ചവരുടെ സംരക്ഷകനുമായിരിക്കും. മാത്രവുമല്ല, ഇദ്ദേഹം ദുഷ്യന്ത മഹാരാജാവിന്റെ പുത്രനായ ഭരതനെ പോലെ തന്റെ വംശത്തിന്റെ നാമവും യശസ്സും വ്യാപിപ്പിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം അദ്ദേഹം എങ്ങനെയായിരിക്കും, ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് അവര് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം യുധിഷ്ഠിര മഹാരാജാവിനെ തൻ്റെ അഭിങ്കാമിയായിട്ട് വരുന്ന ആളെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം തീർത്തു കൊടുക്കുകയാണ് മറ്റുള്ളവർ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഒരു രാജാവ് ഫേമസ് ആകാൻ അദ്ദേഹം നടത്തുന്ന യജ്ഞങ്ങൾ ഒരു ഭാഗത്ത്, ദാനം ഒരു ഭാഗത്ത്, തപസ് ഒരു ഭാഗത്ത്, അതുപോലെ പിന്നെ അദ്ദേഹത്തെ ആശ്രയിക്കുന്ന സറണ്ടേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അദ്ദേഹം എങ്ങനെയാണോ പ്രൊട്ടക്ഷൻ നൽകുന്നത്, ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് മിക്കവാറും ജനങ്ങളെ എങ്ങനെ നോക്കിപ്പോരുന്നു, ജനങ്ങൾക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ നൽകുന്നു, അതുപോലെ അവരെ എത്രമാത്രം യജ്ഞങ്ങൾ നടത്തി ഫേമസ് ആകുന്നു, അതുപോലെ പാവപ്പെട്ടവർക്ക് എത്ര ദാനം കൊടുക്കുന്നു, രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ എങ്ങനെ ഭരിക്കുന്നു, അവർക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, മറ്റുള്ളവർ വന്ന് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജാവ് എങ്ങനെ ഇരിക്കും, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ഈ രീതിയിൽ ഉള്ള പല പല കാരണങ്ങളാൽ അദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് രാജാവ് എങ്ങനെയുള്ള ആളാണെന്ന് അറിയുന്നത്. അപ്പൻ രാജാവിനെ കുറിച്ച് ഒരു തനിക്ക് പിൻഗാമിയായിട്ട് വരുന്ന ആള് തങ്ങളുടെ ഇതുവരെയും ഉണ്ടായിട്ടുള്ള വംശത്തിലെ ആ ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരെ പോലെ ഫേമസ് ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം, ഇനിയും ഫേമസ് ആകുമോ എന്നുള്ള ആ ഒരു സംശയം വേണ്ട എന്നുള്ളത് തീർത്തു കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം തീർച്ചയായും അപ്പൊ ഈ യജ്ഞം ദാനം തപസ് പാവപ്പെട്ട സറണ്ടർ ചെയ്തിട്ടുള്ളവർക്ക് പ്രൊട്ടക്ഷൻ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്ന ഇതിനെയെല്ലാം നമ്മളെ ഈശ്വര ഭാവം എന്നാണ്, രാജാവിലുണ്ടാകുന്ന ഈശ്വര ഭാവം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ എങ്ങനെയായിരിക്കും ഈ കുട്ടി, അത് ഭഗവാനെ അനുസരിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിച്ചു പോകുന്ന ആളാണോ എന്നൊക്കെയുള്ള, രാജാവ് എന്ന് പറയുമ്പോ ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പൊ ആ ഒരു റെപ്രസെന്റേറ്റീവ് അഥവാ പ്രതിനിധി ആയിരിക്കുന്ന ആ വ്യക്തിയുടെ ഭരണം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിവിടെ മനസ്സിലാക്കുകയാണ്. അപ്പം ഭഗവാൻ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഭഗവാനാണ് എന്ന് നമുക്കറിയാം. ആ അങ്ങനെ എങ്ങനെയാണ് ഭഗവാൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൽ കൂടി, തൻ്റെ രാജ്യത്തെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അക്കാലഘട്ടത്തിൽ രാജാവായിരുന്നു. അങ്ങനെ സുരക്ഷ നൽകാൻ, അപ്പം ഒരു തീർച്ചയായും രാജാവ് എങ്ങനെയായിരിക്കണം, ഓ ജനങ്ങൾക്ക് വേണ്ട മതിയായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അതിന് രണ്ട് എക്സാമ്പിൾസ് ശ്രീല പ്രഭുപാദര് നമുക്കിവിടെ തന്നിട്ടുണ്ട്. യയാതി മഹാരാജാവിനെയും ശിബി മഹാരാജാവിന്റെയും കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം മഹാഭാരതത്തിലെ ആദിപർവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുപാട് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളാണ്, നല്ല യജ്ഞഭാവമുള്ള ആളായിരുന്നു,
ദാനഭാവമുള്ള ആളായിരുന്നു, ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാരാജാ യയാതി, യയാതിയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പൊ യയാതി എന്ന് പറയുന്ന ആളെ ആർക്കെങ്കിലും അറിയാം, പറയാമോ യയാതിയുടെ കഥയൊന്ന് ചുരുക്കി? ആരായിരുന്നു യയാതി എന്ന് പറയുന്നത്? വളരെ ഫേമസ് ആയുള്ള ഒരു രാജാവായിരുന്നു. ആർക്കും അറിയില്ലെങ്കിൽ ചന്ദ്രവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ് തന്നെയായിരുന്നു യയാതി. നൗഷൻ എന്ന് പറയുന്ന ആളുടെ മകനായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരുപാട് കാലം രാജ്യം ഭരിച്ചു, ഒരുപാട് കാലം രാജ്യം ഭരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്, ദേവയാനിയും ശർമിഷ്ഠയും. അവര് അങ്ങനെ ശർമിഷ്ഠ ഒരു രാജപുത്രിയായിരുന്നു, വൃഷപർവ മഹാരാജാവിന്റെ പുത്രിയായിരുന്നു ശർമിഷ്ഠ. അദ്ദേഹത്തിന്റെ ആ രാജാവിന്റെ ഗുരുവായിരുന്നു, കാരണം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന ഗുരുവായിരുന്നു ശുക്രാചാര്യര്. ആ ശുക്രാചാര്യരുടെ പുത്രിയായിരുന്നു ദേവയാനി. അങ്ങനെ അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഭാര്യമായിരുന്നു. ഒരുപാട് കാലം രാജ്യം ഭരിച്ചു, വളരെ നല്ല ധർമ്മിഷ്ഠനായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഒരു അദ്ദേഹം വൃഷപർവ മഹാരാജാവ് വളരെ സ്നേഹത്തോടുകൂടിയാണ് രാജ്യം ഭരിക്കുമ്പോൾ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് മൂന്ന് അദ്ദേഹ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട, അദ്ദേഹത്തിന് അഞ്ചു പുത്രന്മാരായിട്ടുണ്ട് ഉണ്ടായിരുന്നത്, ധ്രുവ്, അനുധ്രുവ്, പുരു എന്ന മൂന്ന് പുത്രന്മാര്. ശർമിഷ്ഠയിലുണ്ടായി, യദുവും തുർവസവും അതിലുണ്ടായി, ദേവയാനിയിലും ഉണ്ടായി. അങ്ങനെ അവരിൽ നിന്നാണ് പിന്നീട് ഈ യദുവംശം എന്ന് പറയുന്നത്. യദുവിൽ നിന്ന് യദുവംശം വന്നു, പുരുവിൽ നിന്ന് പുരുവംശവും വന്നു എന്നുള്ളതാണ്. അപ്പം ഈ മഹാരാജാവ് വളരെ ധർമ്മിഷ്ഠനായിരുന്നു, ഒരുപാട് കാലം ഭരിച്ചു. ഒരുപാട് കാലം ഭരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ധർമ്മിഷ്ഠനാണെങ്കിലും എല്ലാ രാജാക്കന്മാർക്കും ചിലപ്പോൾ ചില ഒരു ഒരു എന്താണ് ഒരു ഡ്രോബാക്സ് എന്തെങ്കിലും കാണുമായിരുന്നു. എത്ര കാലം ഭരിച്ചിട്ടും തനിക്ക് ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഒരു ഇതും വരുന്നില്ല, ഒരു സംതൃപ്തിയും വരുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ദിവസം വനത്തിലെ ഹണ്ടിങ്ങിന് പോയതാണ്. പോയ വഴി ഒരു പെൺകുട്ടി ഇങ്ങനെ കിണറ്റിൽ കിടന്ന് കരയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹം കൈ കൊടുത്ത് ആ കിണറ്റിൽ നിന്ന് ആ കുട്ടിയെ കയറ്റുകയാണ്, രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ശുക്രാചാര്യന്റെ മകളായിരുന്നു. അപ്പോഴെ അവര് അവിടെ വരാൻ കാരണം അവർ രണ്ടു കൂട്ടരും കൂടി ഉണ്ടായ എന്നുവെച്ചാൽ ആ ശർമിഷ്ഠ എന്ന് പറയുന്ന രാജപുത്രി, ഇത് തിവിള് ദേവയാനി ഒരു പുത്രിയുമായിരുന്നു. ഇവർ രണ്ടും കൂടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അങ്ങനെയാണ് ചെയ്തു, ശർമിഷ്ഠ ദേവയാനിയെ പിടിച്ച് കിണറ്റിൽ തള്ളി അവിടെ നിന്ന് രാജാവ് രക്ഷപ്പെടുത്തി. അപ്പൊ കൈ കൊടുത്ത കാലത്തൊക്കെ സ്വീകരിച്ചത് കൊണ്ട് വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ദേവയാനിയെ വിവാഹം കഴിച്ചു. ദേവയാനിയോടൊപ്പം ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് കൂടെ പോകും. പിന്നെ ഇവൾക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് കൊണ്ട് ഇവൾ ഭയങ്കര രോഷാകുലയായി. ദേവയാനി അപ്പൊ പറഞ്ഞു, ശുക്രാചാര്യരോട് പറഞ്ഞു, വേണ്ട ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശർമിഷ്ഠയെ പറയുകയും ശുക്രാചാര്യർ ശപിക്കുകയും ചെയ്തു. ഇതിന് വളരെ ദുഃഖമുണ്ടായി, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ മാപ്പ് ചോദിക്കുന്ന അവസരത്തില് ആരെങ്കിലും മക്കള് നിനക്ക് യൗവനം തരാൻ തയ്യാറായാൽ നിനക്ക് യൗവനം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നാല് പുത്രന്മാരും തയ്യാറായില്ല. അവസാനം ഗുരു അതിന് തയ്യാറാകുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാലം യൗവനം സ്വീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയും ചെയ്തു. നീണ്ട നാൾ രാജ്യം ഭരിച്ചു. പിന്നീട് അവസാനം മനസ്സിലായി, ഈ മെറ്റീരിയൽ ആയി നമുക്ക് ഇതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഉപദേശം, ഇതാണ് ഭൗതികമായ സുഖങ്ങൾ എത്ര കാലം നമ്മൾ നേടിയെടുത്ത് നമ്മൾ നേടി അതെല്ലാം സ്വീകരിച്ച് നമ്മൾ ഇരുന്നാലും ശരി, ഭൗതിക സുഖങ്ങളിൽ മതി വരികയില്ല. ഈ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ഭൗതിക സുഖം വേണമെന്ന് തോന്നുകയും അങ്ങനെ നമുക്കതിൽ മതി വരത്തുമില്ല, അതൊരിക്കലും അവസാനിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് എന്ത് ചെയ്തു, പിന്നീട് ഈ യൗവനം തിരിച്ചു മകന് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു, ഇത് തപസ് ചെയ്ത്
അത് ജീവൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പം ഭൗതികമായ ആ സുഖത്തെ നമ്മളെ കൂടുതൽ കൂടുതൽ മുറുകെ പിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് കൂടും, ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കഥയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പം മഹാരാജി യയാതി വളരെ സന്മേഷ ആയിരുന്നു, വളരെ ഇതായിട്ടുള്ള നല്ലതായിട്ട് രാജ്യം ഭരിച്ചിരുന്നു, ഒരുപാട് ദാനകർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നു. അതുപോലെ സിബിയും അതുപോലെ തന്നെയായിരുന്നു. ഇവർ രണ്ടു കൂട്ടർക്കും സ്വർഗത്തിൽ പോകാനുള്ള ഇത് സ്വർഗത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ, അതെ അവർക്കൊരു സ്ഥാനം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നു. അപ്പൊ എന്താണ് ഇവിടെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ ചാരിറ്റി ദാനം ഒരുപാട് പേർക്ക് കൊടുക്കുന്ന അവർ, നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയും ഓ അവൻ അറത്ത കൈക്ക് എന്താണ് എന്ത് തേക്കില്ല ഏതാണ്ടത് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഒന്നും കൊടുക്കാത്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെ അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരിത് വരും. പക്ഷേ ദാനം കൂടുതൽ ചെയ്താൽ നമുക്ക് എന്താണ് ഗുണം? സ്വർഗപ്രാപ്തി നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരുപാട് കാലം നമ്മൾ ചെയ്യുന്ന ദാന ധർമാദികൾക്കനുസരിച്ച് നമുക്ക് എന്താണ് സ്വർഗ സുഖജീവിതം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് ദേവനെയാണോ ആശ്രയിച്ചിട്ട് ഇത് കിട്ടുന്നത് അതിനനുസരിച്ച് സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ കുറെ കാലം അവരുടെ കർമ്മം തീർന്നോളം കഴിയാം, അവിടെ നിന്ന് തിരിച്ചു വന്നേ പറ്റിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് എന്നും പറയുന്നുണ്ട്, ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറയുന്ന ഏതാണ്, യാന്തി ദേവപ്രദാ ദേവാൻ പിതൃഞ്ജാന്തി പിതൃവൃത ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മത്യാദിനോഭിമ അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ ശിബി മഹാരാജാവും അതുപോലൊരു ഒരുപാട് പുണ്യം ചെയ്ത ആളായിരുന്നു, യയാതിയെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹവും. ശിബി മഹാരാജാവിന്റെ ദാനധർമ്മം വളരെ പ്രശസ്തമാണ്. ഒരിക്കലെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിന് ഈ ഇന്ദ്രദേവൻ ഒരു അസുഖമുണ്ട്, ആരെങ്കിലും ദാനധർമ്മ യജ്ഞമൊക്കെ കൂടുതൽ ചെയ്യുന്നെന്ന് തോന്നുമ്പോഴ് അദ്ദേഹം എന്ത് ചെയ്യും, അതിനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഇവിടെ ഭൂമിയിലേക്ക് ഒന്ന് വരും. അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്ന സമയത്ത് ഈ ഇന്ദ്രദേവൻ എന്തായി, ഒരു കഴുകന്റെ വേഷം എടുത്തുകൊണ്ടും അതിന് കൂട്ടായിട്ട് അഗ്നിദേവനെ വിളിച്ചു, ഒരു മാടപ്രാവിന്റെ വേഷം എടുത്തുകൊണ്ട് ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് മാടപ്രാവ് തന്നെ ഉപദ്രവിക്കാൻ വരുന്നു ഇന്ദ്രൻ എന്നും പറഞ്ഞു, ഇന്ദ്രനല്ല കഴുകന്റെ വേഷത്തിൽ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഓടി വന്ന് ഇസിബി മഹാരാജാവിന്റെ മടിയിൽ കയറിയിരിക്കും. അങ്ങനെ മടിയിൽ കയറിയിരിക്കുന്ന അവസരത്തില് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിനെ സംരക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയും പക്ഷേ ഉടനെ തന്നെ ഇന്ദ്രൻ വന്ന് പറയുന്നു, ഇന്ദ്രനായിരിക്കുന്ന അതിന് വേട്ടക്കാരൻ വന്ന് പറയുന്നു, എനിക്ക് എന്റെ ആവശ്യത്തിന് എനിക്ക് ഇറച്ചി വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇതിനെ പിടിച്ചുകൊണ്ട് വന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് അധർമ്മമാണ്, എനിക്ക് തിരിച്ചു തന്നേ കഴിയൂ എന്ന് പറയും. അങ്ങനെ തിരിച്ച് അപ്പൊ അത് പറയും, എന്നെ അഭയം പ്രാപിച്ചതാണ്, എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വഴുക്കിടും. അപ്പൊ അതുടനെ അത് ഞാൻ ഇതിന് പകരമായിട്ട് എത്ര ഇതിന്റെ അത്രയും ഇറച്ചി ഞാൻ തന്നോളാം, അത് പറ്റില്ല, ഒരു കാര്യം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ തുടയിൽ നിന്ന് അതിന്റെ അളവിനുള്ള മാംസം എനിക്ക് അറുത്തു തരണം എന്ന് പറയും. രാജാവ് സമ്മതിക്കും. അങ്ങനെ ആ തുടയിൽ നിന്നും ആവശ്യത്തിനുള്ള അതിന്റെ അളവിനുള്ള മാംസം അറുത്തെടുക്കുമ്പോൾ ഇതിന് വീണ്ടും വീണ്ടും ഭാരം കൂടുകയാണ്, ഭാരം കൂടുകയാണ്, അത് കുറയ്ക്കുകയല്ല. അപ്പൊ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, അത്രയും കൂടുതൽ കൂടുതൽ അറുത്തെടുക്കേണ്ടതായി വരും. അതിലൊന്നും രാജാവിന് യാതൊരു കുലുക്കവും ഇല്ല എന്ന് കാണുമ്പോഴേ എന്താ പറയും, ഇവര് യഥാർത്ഥ രൂപം കാണിക്കുകയും അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുകയും അങ്ങനെ ദാനധർമ്മത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ മഹാനായ അതുപോലെ മഹാനായിരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ശിബി മഹാരാജാവിനെ നാരദർ വളരെ പുകഴ്ത്തിയിട്ടുണ്ട്, ശിബിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ, ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതിനെ കുറിച്ചും അതുപോലെ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. പിന്നീട് സ്വന്തം മകനെ പോലും ജനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്ത ആളാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അതിപ്പോ പരീക്ഷത്ത് ഇതുപോലെ ഒരു സെക്കൻഡ് ശിബിയായി തീരുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ശിബി മഹാരാജാവിനെ പോലെയും യയാതി മഹാരാജാവിനെ പോലെയും ഒക്കെ പ്രശസ്തനായി മാറുമോ, അഥവാ ഞങ്ങളുടെ വംശപരമ്പരയിലെ മറ്റുള്ള രാജാക്കന്മാരെ പോലെ പ്രശസ്തനായി തീരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ദുഷ്യന്തി ഭരതനെ പോലെ ആയി തീരുമോ, അടുത്ത ചോദ്യം. ദുഷ്യന്തി ഭരതൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭരതന്മാരുണ്ട്, യഥാർത്ഥി മൂന്ന് ഭരതന്മാരുണ്ട് അല്ലെ, ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ ഒന്ന് എൻഗേജ് ചെയ്യൂ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നാലോ. മൂന്ന് ഭരതന്മാരുണ്ട്, ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാവുന്നത് ശ്രീരാമന്റെ സഹോദരൻ ജടഭരതൻ,
അങ്ങനെ വരുമ്പോ ജഡഭരതനാണ്. അതിനു മുമ്പ് ജഡഭരതന്റെ പൂർവജന്മം ഭരതനായിട്ടുണ്ട്. ജഡഭരതനാകുന്നത് ഭരത മഹാരാജാവാണ്. അങ്ങനെ പിന്നെ പിന്നെ ആരുണ്ട്? ദുഷ്യന്തന്റെ മകൻ ഭരതനുണ്ട്. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ദുഷ്യന്ത മഹാരാജാവിന്റെ മകൻ വളരെ വീരശൂര പരാക്രമിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരുകൊണ്ടാണ് പ്രശസ്ത ഭാരതം എന്ന പേര് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വന്നത് എന്നാണ് പറയുന്നത്. ഇളാവൃത്തം എന്നായിരുന്നില്ല നമ്മുടെ ഭാരതവർഷം എന്ന് വരാൻ കാരണം. ഇളാവൃതത്തിൽ നിന്ന് ഭാരതവർഷം എന്ന് വരാൻ കാരണം ഈ ദുഷ്യന്തന്റെ മകൻ ആയതുകൊണ്ടാണെന്ന് ഭരിച്ചതുകൊണ്ടാണെന്ന് സർവദമൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അങ്ങനെ മൂന്ന് ഭരതന്മാരുള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാമചന്ദ്രന്റെ സഹോദരനെ കുറിച്ച് അറിയാം. മറ്റേത് ഋഷഭ മഹാരാജാവിന്റെ മകനായിരുന്നു ഭരതൻ എന്ന് പറയുന്നത്. അപ്പം ഭാഗവതത്തിലുണ്ട് നാഭിയുടെയും മേരുദേവിയുടെയും മകനായിരുന്നു ഋഷഭൻ. ആ ഋഷഭന്റെ മകനാണ്, ഇക്ഷ്വാകു വംശത്തിലാണ് അദ്ദേഹം ഉണ്ടായത്. ആരെ? ഋഷഭ മഹാരാജാവിന്റെ മകനായ ഭരത്. ഋഷഭ മഹാരാജാവിന്റെ മകനായ ഭരതനാണ് മൂലമാണ് ഭാരതം. മഹാഭാഗവതവും ഭാരതവും എല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയാണ് ഈ നമുക്ക് ഭാരതം എന്ന പേര് നമ്മുടെ രാജ്യത്തിന് വന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഋഷഭൻ എന്ന് പറയുന്ന ഇവരുടെ ജൈനന്മാരുടെ ആദ്യത്തെ തീർത്ഥങ്കരനായി തീർന്നു എന്നൊക്കെയാണ് പറയുന്നത്. വളരെ വലിയൊരു എന്താണ് ഭഗവാന്റെ ഒരു ആവേശാവതാരം കൂടിയായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭരതൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ഭരതനാണ്. അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹമാണ് രണ്ടാം ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്. എന്തേ, ആരെ നോക്കിയപ്പോഴാണ് ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നത്? ആരായിട്ടാണ് ജന്മം എടുക്കുന്നത് എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കഥ. എന്തോ മാന്യെ സംരക്ഷിക്കേണ്ടതായിട്ട് വന്നു. ആ കഥ ഞാൻ പറഞ്ഞതാ, മാന്യെ സംരക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആദ്യത്തെ ജന്മം മാനായിട്ട് തീരേണ്ടി വന്നു. പക്ഷെ ആ മാനിനും ആ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി കൊടുത്തു ഭക്തനായിരുന്നത് കൊണ്ട് പിന്നീട് അദ്ദേഹം ജഡഭരതനായി. ജഡഭരതനായപ്പോ അദ്ദേഹം വിചാരിച്ചു, ഇനി എനിക്കൊരബദ്ധം പറ്റി, ഞാൻ സർവ്വതും ഉപേക്ഷിച്ചു, സർവ്വതും ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ വന്ന് തപസ് ചെയ്തപ്പോഴാണ് ഈ അബദ്ധം പറ്റിയത്, അതുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുകയില്ല എന്ന് വെച്ചുകൊണ്ട് ഒരു ജന്മം മുഴുവനും അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹത്തെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. എങ്കിൽ പോലും ആ ജന്മത്തോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം, ഇവിടുത്തെ ഭൗതിക ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ആ ജഡഭരതൻ എന്നാണ്. ഇപ്പൊ മാതാജി ആരോ എന്തോ മാതാജി ജഡഭരതനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ജഡഭരതൻ. അങ്ങനെ രണ്ടു ഭരതന്മാര്, ഒന്ന് രാമചന്ദ്രന്റെ സഹോദരൻ പ്രധാനമാണ്, അത് ഋഷഭ മഹാരാജാവിന്റെ മകൻ ഭരത മഹാരാജാവ്. വളരെ ഫേമസ് ആയിരുന്നു, ലോക പ്രശസ്തനായ, ഏറ്റവും ലോകം മുഴുവൻ പ്രശസ്തനായ രാജാവായിരുന്നു. അടുത്തതാണ് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനായ സർവദമനൻ എന്ന് പറയുന്ന രാജാവ്. അപ്പം നമ്മൾക്ക് അത് ശകുന്തള എന്ന് പറയുന്നത് മേനകയുടെയും വിശ്വാമിത്രന്റെയും മകളായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ ഭൗതിക സുഖത്തിൽ പെട്ടുപോയാൽ, എത്ര യോഗിയായി പോയാൽ, ഏറ്റവും വലിയ യോഗിയായിട്ടും ഭ്രമിക്കപ്പെട്ടു അദ്ദേഹം. ആരെ? വിശ്വാമിത്ര മഹർഷി. അത്രയും പ്രധാനപ്പെട്ട ഒരു യോഗിക്ക് പോലും മറ്റുള്ളവരുടെ ഒരു ആകർഷണത്തിൽ പെടേണ്ടി വന്നു എന്ന് കാണിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആരുണ്ടാകുന്നു? ശകുന്തള ഉണ്ടാകുന്നു. ശകുന്തളയ്ക്ക് ഒരു മകനെ ലഭിക്കുന്നു. അങ്ങനെ ശകുന്തളയാണ് ഈ സർവദമനന്റെ, അദ്ദേഹത്തിന്റെ കുട്ടിലെ പേരാണ് സർവദമനൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു രാജാവ് തന്നെയായിരുന്നു, വളരെ പ്രശസ്തൻ തന്നെ അദ്ദേഹമായിരുന്നു. അതിന്റെ കഥയുണ്ട് നമുക്ക് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ എവിടെയൊക്കെ പറയുന്നത് ഈ പേരിലാണ് നമുക്ക് ഭാരതം എന്ന പേര് വന്നത് എന്നാണ്. അപ്പൊ ഇതുപോലെ അദ്ദേഹത്തിന്റെയും ഇതെല്ലാം നമ്മുടെ മഹാഭാരതം ആദിപർവ്വത്തിലെ ഈ കഥകളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇവര് മൂന്ന് പേരും ഒരുപാട് ഫേമസ് ആണ് എന്തായാലും ശരി. അപ്പൊ ഇവരെ പോലെ ഫേമസ് ആയി തീരുമോ എന്നാണ് ചോദിക്കുന്നത്. വളരെ ഫേമസ് ആയ രാജാവായി വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഹരേ കൃഷ്ണ, അടുത്ത ശ്ലോകം എടുക്കാം. ധന്വിനാമഗ്രണീറേഷ തുല്യശ്ച അർജുനയോർ ദ്വയോഹോ ഉദാശായിവ ദുർധർഷ സമുദ്രായിവ ദുസ്തരഹ. ധന്വിനാമഗ്രണീറേഷ തുല്യശ്ച അർജുനയോർ ദ്വയോഃ ഹുദാശായിവ ദുർധർഷഃ സമുദ്രായിവ ദുസ്തരഃ. ധന്വീനാമഗ്രണീറേഷ ധന്വീനാം, ഫസ്റ്റ് വേർഡ് ധന്വീനാം, അഗ്രണിഹി യേഷ തുല്യഃ ച
അർജുനയോഹോ ദ്വയോഹോ ഹുതാശ ഹുതാശഹ എന്നെടുക്കണം. ഇവ ദുർധർഷഹ സമുദ്ര ഇവ ദുസ്തരഹ. ഹരേ കൃഷ്ണ. തന്വീന അഗ്രണീഹി ഏഷ തുല്യഹ ച അർജുനയോഹോ ദ്വയോഹോ ഹുതാശ ഇവ ദുർധർഷഹ സമുദ്ര ഇവ ദുസ്തരഹ. ധന്വീന എന്ന് പറഞ്ഞാൽ എന്താണ്, ധനു കയ്യിൽ പിടിച്ചിട്ടുള്ള ആര്, അമ്പും വില്ലും കയ്യിൽ ഏന്തിയിരിക്കുന്ന ആൾക്കാർ, ആള് അതിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളത്. അഗ്രണേഹി അതിൽ ഏറ്റവും മുൻപന്തനായിട്ടുള്ളവര് ധന്വീന, അവരിൽ വില്ലാളി വീരന്മാരിൽ അഗ്രഗണ്യനായിട്ടുള്ളവൻ അഗ്രണേഹി. ഏഷ ഈ കുട്ടി, തുല്യഹ തുല്യനായി വരുമോ, ഈക്വലി ഗുഡ് ആവുമോ എന്നുള്ളത്. ച ഉം അർജുനയോഹോ അർജുനന്മാരിൽ, ദ്വയോഹോ രണ്ടിലും, ഹുതാശഹ അഗ്നി ഇവ പോലെ, ദുർധർഷഹ പ്രതിരോധിക്കാനാകാത്ത, ദുർദർശഹ പ്രതിരോധിക്കാൻ ആകാത്ത, സമുദ്രഹ സമുദ്രം ഇവ പോലെ, ദുസ്തരക പിന്നിലാക്കാനാകാത്ത. രണ്ട് വാക്കുകളാണ് ഇമ്പോർട്ടൻ്റ്. ദുർദർശഹ ദുസ്തരഹ ധന്വീന അഗ്രണീർ ഏഷ തുല്യഹ ച അർജുനയോഹോ ദ്വയോഹോ ഹുതാശ ഇവ ദുർധർഷഹ സമുദ്ര ഇവ ദുസ്തരഹ. ഹരേ കൃഷ്ണ, വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വീ നാമഗ്രണീ രേഷ തുല്യശ്ചാർജുനയോർദ്ധയോ ഉദാശ ഇവ ദുർദർശ സമുദ്ര ഇവ ദുസ്തര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വീനാമഗ്രണീരേഷ തുല്യശ്ചാർജുനയോർദ്ധയോ ഉദാശ ഇവ ദുർദർശ സമുദ്ര ഇവ ദുസ്തര. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് വിവർത്തനം കൂടി വായിച്ചോളൂ. ഈ ശിശു ശ്രേഷ്ഠരായ ധനുർധാരികളിൽ അർജുനന്മാർക്ക് തുല്യനും അക്തിയെ പോലെ അപ്രതിരോധ്യനും സമുദ്രത്തെ പോലെ ദുസ്തരനുമായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ചോദ്യമാണ് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാണ്, ഈ കുട്ടി വില്ലാളിവീരന്മാരിൽ വില്ലാളിവീരനായി തീരും, അതുപോലെ അർജുനനെ പോലെ വളരെയധികം ഫേമസ് ആയിത്തീരും, പ്രതിരോധിക്കാനാകാത്ത അഗ്നിയെ പോലെ പ്രതിരോധിക്കാൻ കഴിയാത്തതും ഓഷനെ പോലെ പിന്നിലാക്കാൻ കഴിയാത്തതുമായി തീരുകയും ചെയ്യും എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം രാജാവിനെ വളരെ നല്ല ആഗ്രഹിക്കുന്ന ആ ഒരു അഭിപ്രായമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം ഇവിടെയും ഉണ്ട് രണ്ട് അർജുനന്മാരെ, മറ്റേത് മൂന്ന് ഭരതന്മാരുണ്ടായിരുന്നു, ഇവിടെ രണ്ട് അർജുനന്മാരൊക്കെ ഉണ്ട്. ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഒരർജുനനെ എല്ലാവർക്കും അറിയാം അല്ലേ. അടുത്ത അർജുനൻ ആരാ? കാർത്തിക വീര്യാർജുനൻ എന്ന് കേട്ടിട്ടുണ്ടാവും. കാർത്തിക വീര്യാർജുനന് രാവണനെ എതിർത്ത ആള്, രാവണനെ തോൽപ്പിച്ച ആളാണ്. രാവണനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല, കാർത്തിക വീര്യാർജുനന് അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഹേഹേയം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു, ആ രാജ്യത്തെ രാജാവായിരുന്നു. അതിന്റെ ക്യാപിറ്റലാണ് മാഹിഷ്മതി, മാഹിഷ്മതി രാജ്യത്തിന്റെ അതിലെ ക്യാപിറ്റല്. അപ്പം നർമ്മദ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ മധ്യഭാഗത്തുള്ള രണ്ട് നദികളാണ്, നമ്മള് സോഷ്യലിസ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നർമ്മദയും താപ്തിയും. നർമ്മദ നദിയുടെ തീരത്താണ് ഈ മാഹിഷ്മതിയും ഹേഹേ രാജ്യവും ഒക്കെ ഉള്ളത്. അപ്പൊ രാവണനെ തോൽപ്പിച്ചു, ഒരു പ്രാവശ്യം കുളിക്കാനായിട്ട് അവിടെ പോയപ്പോഴേ അദ്ദേഹത്തിന്റെ അവിടെ വെച്ച് 20 കൈയുള്ള രാവണനെ ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് കാർത്തിക വീര്യാർജുനൻ എന്ന് പറയുന്നത്. ഇനിയും മറ്റേ അർജുനനെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. എങ്കിൽ പോലും നമുക്ക് ശ്രീല പ്രഭുപാദരെ എത്ര പേരാണ് അർജുനനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തന്നിരിക്കുന്നതെന്നറിയാം.
ഒരുപാട് ഒരുപാട് പേരിൽ അദ്ദേഹത്തെ കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. പാർത്ഥിനൻ നേടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം. ഭഗവത്ഗീത പാർത്ഥിനന് ഭഗവത്ഗീത കൊടുത്തത് കൊണ്ടാണ്, നേരത്തെ ഭഗവത്ഗീത കൊടുത്തിരുന്നു, അത് സമുദായത്തിൽ നിന്ന് നഷ്ടമായി, സമൂഹത്തിൽ നിന്ന് നഷ്ടമായി. പിന്നീട് ഇത് പറഞ്ഞു കൊടുക്കേണ്ട അവസരം വരുത്തിച്ചതും അർജുനൻ തന്നെ ആണ് എന്നുള്ളത്. ഒന്നാമതായിട്ട് ഭഗവത്ഗീതയിലെ ഹീറോ ആയിട്ട് നിൽക്കുന്ന അർജുനനാണ് അദ്ദേഹം. പിന്നെ എന്താണ്, ആരുടെ മകനാണ്? കുന്തിയുടെയും, അറിയുന്ന കാര്യമാണല്ലോ നിങ്ങൾക്ക്, പാണ്ഡുവിന്റെയും മകനാണ്. പിന്നെ അദ്ദേഹം ജനിക്കുന്നത് ഫൽഗുന മാസത്തിലാണ് ജനിക്കുന്നത്, ഫെബ്രുവരി മാർച്ചിലാണ് അദ്ദേഹം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഗുരു ദ്രോണരായിരുന്നു. ഞാൻ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പുസ്തകം ഉള്ളവർ വായിച്ചു നോക്കി അറിയാം. ഗുരു ദ്രോണരായിരുന്നു. ദ്രോണരാകാൻ തന്നെ ഒരു ക്രോക്കഡൈൽ അദ്ദേഹത്തെ ആക്രമിക്കുന്ന അവസരത്തില് അദ്ദേഹത്തെ രക്ഷിച്ചത് അർജുനനാണ്. അങ്ങനെ വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തെ ഒരു തന്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞു ദ്രോണാചാര്യർക്ക്. ദ്രോണാചാര്യർ വളരെ സമർത്ഥനായ ഗുരുവായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ മിടുക്ക് കണ്ടിട്ട് ബ്രഹ്മശിര, ബ്രഹ്മാസ്ത്രം നൽകി, അത് എങ്ങനെ എങ്ങനെ അത് ബ്രഹ്മാസ്ത്രത്തെ കാണണമെന്നും ഏത് രീതിയിൽ അത് ഉപയോഗിക്കണമെന്നും അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞു കൊടുത്തു. ഒരുപക്ഷെ മഹാഭാരത യുദ്ധം ഉണ്ടാകുമെന്നും ആ യുദ്ധത്തിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും തനിക്കെതിരെ എന്നും അദ്ദേഹം കണ്ടിരിക്കാം. എങ്ങനെയായാലും ശരി, അത് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അനേം അതുപോലെ ദ്രോണാചാര്യരുടെ ഒരു എതിരാളി ഉണ്ടായിരുന്നു ദ്രുപദൻ എന്ന് പറയുന്നത്. അതറിയാം, ദ്രൗപദിയുടെ അച്ഛനാണ്. ദ്രൗപദിയെ എല്ലാവർക്കും അറിയാമല്ലോ, ദ്രൗപദിയുടെ അച്ഛനാണ് ദ്രുപദനും. ഇവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു ചെറുപ്പത്തില്, രണ്ടുപേരും ഒന്നിച്ച് കളിച്ച് നടന്നവരാണ്. പക്ഷേ ദ്രുപദൻ വലിയ രാജാവായി കഴിഞ്ഞപ്പോൾ ദ്രോണനെ അപമാനിച്ചു എന്നുള്ള ആ ഒരു വൈരാഗ്യം ദ്രോണർക്കുണ്ടായിരുന്നു. ഞാൻ രാജാവാണ്, നീ ഇന്ന് വെറും ഒരു എന്താണ് ആസ്ത്രവും കൊണ്ട് നടക്കുന്ന ആളാണ്, അതുകൊണ്ട് നീ ഇനി എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അർജുനന് ശിക്ഷ കൊടുത്തപ്പോഴേ, അർജുന ശിക്ഷ എന്ന് പറഞ്ഞാൽ പഠിത്തം അല്ലേ, അദ്ദേഹത്തെ സമർത്ഥനാക്കി മാറ്റിയപ്പോഴേ അർജുനനോട് പറഞ്ഞു. അർജുനൻ ചോദിച്ചു എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദ്രുപദനെ എനിക്ക് പിടിച്ചു കെട്ടിക്കൊണ്ട് തരണം എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞു. അതുപോലെ അർജുനൻ ചെയ്യുകയും വളരെ സമർത്ഥനായിരുന്നു ദ്രുപദൻ. അപ്പൊ അർജുനൻ തോൽപ്പിച്ചുകൊണ്ട് ദ്രോണാചാര്യരുടെ മുമ്പിൽ വിളിച്ചു കൊടുക്കുകയും നിർത്തുകയും എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, ഇവൻ രാജാവാണ്, അതുപോലെ എനിക്ക് ഒരു രാജ്യം വാഹിച്ചതാണ്, എനിക്കും രാജാവായിട്ട് രണ്ടുപേർക്കും രാജാവായിട്ട് ഇന്ന് സംസാരിക്കണം. അങ്ങനെ ആ രാജ്യം കൊടുത്ത് അദ്ദേഹത്തെ രാജാവായി സമനിലയിൽ നിർത്താൻ അർജുനൻ ദ്രോണാചാര്യരെ സഹായിച്ചതുകൊണ്ട്. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, കാരണം അവർക്കറിയാം ഏറ്റവും ദ്രോണാചാര്യർക്ക് ഈ കൗരവർക്ക് ഭയങ്കര ദേഷ്യമാണ്, ഇവർ പാണ്ഡവരോട് ദ്രോണാചാര്യർ കാണിക്കുന്ന സ്നേഹമെന്ന് അറിയാമെങ്കിൽ പോലും ഒട്ടും തന്നെ മാറാൻ തയ്യാറായില്ല. ആ അർജുനനോട് ഉണ്ടായ സ്നേഹം നിലനിർത്തുക തന്നെയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഓരോ രീതിയിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അർജുനൻ നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പിന്നെന്താണ് നമുക്ക് അർജുനനെ കുറിച്ച് പറയാനില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ആ ബ്രഹ്മശിര കൊടുത്തെങ്കിലും ആവശ്യമില്ലാതെ ഒരിക്കലും അശ്വത്ഥമാവ് ഉപയോഗിച്ചതുപോലെ ഉപയോഗിച്ചിട്ടില്ല എന്നും പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ സാമർത്ഥ്യം കണ്ടിട്ട് ദ്രൗപദിയെ അർജുനന് കൊടുക്കണമെന്ന ആഗ്രഹം ദ്രുപദൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, അരക്കില്ലത്തിലിട്ട് തീ വെച്ച് സംസ്കാരമെല്ലാം നടത്തി എന്നാണ് എന്താണ് കേട്ട് കേൾവി വരുന്നത് അല്ലെ. അവരെല്ലാവരെയും കൊന്നുകഴിഞ്ഞു, അവരെല്ലാം അരക്കില്ലത്തിൽ വെച്ച് തീപിടിച്ചു പോയി എന്ന് വന്നു. കാരണം അവിടുന്ന് രക്ഷപ്പെടുത്തി ഇവര് ഭൂമിക്കടിയിൽ കൂടി പോയി സഞ്ചരിച്ച് വേറെ വേഷം മാറി അവർ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ആർക്കും അദ്ദേഹം അവര് ജീവിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവസാനം ദ്രൗപദിയുടെ വിവാഹമാകുന്നു. വിവാഹ സമയത്ത് ദ്രൗപദി ഇവര് എന്താണ് വേഷം മാറി അവിടെ ചെല്ലുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ, അതിനുവേണ്ടിയാണ് അർജുനന് മാത്രം ചെയ്യാൻ കഴിയുന്ന, അമ്പെയ്യാൻ കഴിയുന്ന ഒരു എന്താണ് ഒരു ഫിഷ്, ഒരു മീനിന്റെ കണ്ണിൽ അമ്പെയ്ത് ഏൽപ്പിക്കാനുള്ള ഒരു, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുള്ള ഒരു സാമർഥ്യം അർജുനനെ ഉണ്ടാകൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പന്തയം വെച്ചത്. അപ്പൊ അത് നടക്കില്ലല്ലോ എന്ന് ദ്രൗപദന് വിഷമമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവർ അവിടെ എത്തുകയും അങ്ങനെ അർജുനൻ അത് നേടിയെടുക്കുകയും ദ്രൗപദിയെ നേടുകയും ചെയ്ത കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് മഹാപ്രസ്ഥാനത്തെ കുറിച്ച്, പിന്നെ സുഭദ്രാവഹരണം, അങ്ങനെ ദ്രൗപദി സ്വന്തം ഭാര്യയാകുന്നു. പിന്നെ സുഭദ്രാവഹരണത്തെ കുറിച്ച് അറിയാവുന്നതാണ്. പിന്നെന്താണ് ഒക്കെ ഉള്ളത്, അർജുനനെ
ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വായിച്ചു കൊള്ളുക. പിന്നെ അർജുനന്റെ ഭാര്യമാരാരൊക്കെയായിരുന്നു? ദ്രൗപദി, സുഭദ്ര, ഉലൂപി. ഉലൂപി എന്ന് പറയുന്ന ഒരു നാഗകന്യകയായിരുന്നു, ഒരു നാഗകന്യകയായിരുന്നു. പിന്നെ ചിത്രാംഗദ, അത് മണിപ്പൂർ രാജ്യത്തിലെ ഒരു ഒരു കുട്ടിയായിരുന്നു ചിത്രാംഗദ. ചിത്രാംഗദയിലാണ് ബഭ്രുവാഹൻ എന്ന് പറയുന്ന ഒരു വലിയ സമർത്ഥനായ മകൻ, അർജുനെ പോലെ സമർത്ഥനായ മകൻ ഉണ്ടാകുന്നത്. പിന്നീട് ശ്രുതകർമ്മ അദ്ദേഹത്തിന്റെ പുത്രനാണ്, ഇരാവാൻ അദ്ദേഹത്തിന്റെ പുത്രനാണ്. പിന്നെ അഭിമന്യുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അഭിമന്യു. അഭിമന്യു എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിരുന്നു എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു. അങ്ങനെ ഓരോ അർജുനനെ കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിൽ പോകുന്നു, അർജുനൻ സ്വർഗത്തിൽ പോയി ആരെ കാണുന്നു? ഇന്ദ്രനെ കണ്ട്. ഇന്ദ്രൻ ഒരുപാട് ഇതൊക്കെ സമ്മാനങ്ങളൊക്കെ മകന് നൽകുന്നുണ്ട്. ഇന്ദ്രന്റെ മകനാണല്ലോ അർജുനൻ. അങ്ങനെ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്. പിന്നെ മയാസുരൻ ദേവദത്തം എന്ന ശംഖദ്ദേഹത്തിന് നൽകി. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം എന്നാണ്. പിന്നെ വജ്രായുധം കൊടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പിന്നെ അതുപോലെ മിലിറ്ററി പരമായിട്ടുള്ളതും മ്യൂസിക്കൽ പരമായിട്ടുള്ളതും ശാസ്ത്രീയമായിട്ടുള്ളതും ഒരുപാട് ഒരുപാട് സംഭാവനകളൊക്കെ അർജുനനും സ്വർഗത്തിൽ നിന്ന് കിട്ടി. പിന്നെ കൂടാതെ ഇത്രയും ശത്രുവായിരുന്നിട്ട് പോലും, ദുര്യോധനൻ ഭയങ്കര ശത്രുവാണല്ലോ, എന്നിട്ട് പോലും അദ്ദേഹം ആ ദുര്യോധനെ ഒരു ഗന്ധർവൻ ആക്രമിച്ച സമയത്ത് ആ ഗന്ധർവനെ തോൽപ്പിക്കാൻ ദുര്യോധനോ അദ്ദേഹത്തിന്റെ ആൾക്കാർക്കോ കഴിഞ്ഞില്ല. അർജുനനാണ് ചെന്ന് അവനെ തോൽപ്പിച്ച് അവരിൽ നിന്നും ദുര്യോധനെ രക്ഷിക്കുന്നത്. ആ സമയത്ത് അവരെ തീ ഇട്ടു കൊന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്, ഈ കൊന്നു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ പാണ്ഡവർ അജ്ഞാതവാസത്തിന് പോയപ്പോഴേ വിരാട രാജ്യത്ത് ഉത്തരയുടെ മ്യൂസിക്, അതുകൂടാതെ സ്വർഗത്തിൽ പോയപ്പോ ഒന്നുകൂടെ ഉണ്ടായി. അവിടെ വെച്ച് ഉർവശിക്ക് അർജുനനെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ അവിടെ അദ്ദേഹത്തിന് തന്റെ അച്ഛന്റെ ആളായതുകൊണ്ട് എന്താണ് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവിടെ വെച്ച് അമ്മേ എന്ന് വിളിച്ച് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൽ അവർക്ക് കോപം ഉണ്ടായി, നീ ഒരു പെണ്ണായി ഭവിക്കട്ടെ എന്ന് പറയ, നീ ആവശ്യം ചില സമയങ്ങൾ കുറച്ച് നാളെങ്കിലും നിനക്കൊരു പെണ്ണായിട്ട് കഴിയാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അനുഗ്രഹമായി ബ്രഹന്തള എന്ന പേരിൽ, ബ്രഹന്തളയായിട്ട് വിരാട രാജ്യത്ത് അദ്ദേഹത്തിന് ഈ അജ്ഞാതവാസകാലം കഴിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് കഴിയുകയും വിരാട രാജപുത്രിയെ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതുപോലെ അർജുനനെ പോലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവായി മാറുമോ എന്നുള്ളതാണ്. പിന്നെ അർജുനനെ ശിവൻ പാശുപതാസ്ത്രം നൽകി, അതുപോലെ യമനെ ദണ്ഡാസ്ത്രം നൽകി, വരുണൻ പാശാസ്ത്രം നൽകി, അന്തർധാനാസ്ത്രം നൽകി കുബേരനെ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് അർജുനൻ എന്ന് പറയുന്നത്. അപ്പൊ അർജുനനെ പോലെ ഫേമസ് ആയിട്ട് വരുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ അവിടെ ചോദ്യം, അഗ്നിയെപ്പോലെ എന്താണ് പ്രതിരോധിക്കാൻ കഴിയാത്തവനായി മാറുമോ എന്ന് ചോദ്യം, തീർച്ചയായും അങ്ങനെ തന്നെ വരുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ സമുദ്രം താണ്ടാൻ പ്രയാസമാണ്, അതുപോലെ അതിനെ താണ്ടുന്നത് പോലെ ഇവനെ കടന്നു മുന്നോട്ട് പോകാൻ ആൾക്കാർക്ക് പ്രയാസമായിരിക്കും എന്നും പറഞ്ഞു. ഹരേ കൃഷ്ണ. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം, അടുത്ത ശ്ലോകം. മൃഗേന്ദ്രായിവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ രിതുക്ഷുർ വസുദേവസൗ സഹിഷ്ണു പിതരാവിവ. മൃഗേന്ദ്ര ഇവ വിക്രാന്ത നിഷേവ്യ ഹിമവാൻ ഇവ തിദിക്ഷു വസുധ അസൗ സഹിഷ്ണു പിതരൗ ഇവ. ഇത്രയും വാക്കുകളേ ഉള്ളൂ. മൃഗേന്ദ്ര എന്ന് പറഞ്ഞാൽ മൃഗേന്ദ്ര ആരാണ്? സിംഹം. ഇവ പോലെ വിക്രാന്തവ പവർ, വിക്രാന്ത എന്ന് പറഞ്ഞാൽ പവർഫുൾ ആകുക. നിഷേവ്യ അഭയം നേടാൻ പറ്റിയവനാണോ, അഭയം നേടാൻ തക്കവനാണോ. ഹിമവാൻ ഹിമാലയ പർവ്വതം ഇവ പോലെ. തിദിക്ഷു സഹിഷ്ണുത ഉള്ളവനാണോ. വസുധ ഇവ ഭൂമിയെ പോലെ. അസൗ ഈ കുട്ടി. സഹിഷ്ണു അതും സഹിഷ്ണുത സഹിഷ്ണു തന്നെ ആയിരിക്കുമോ എന്നും. പിതരോ അതുപോലെ തന്റെ വംശത്തിലെ അവന്റെ പേരൻസിനെ പോലെ അവൻ ഫേമസ് ആകുമോ എന്നുമാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ
നിഷേവ്യോ ഹിമവാനിവ തിദുക്ഷർവസുധ വസുധ ഇവ വസുധയെപ്പോലെ സഹിഷ്ണു പിതരാവ് ഇവ. ഹരേ കൃഷ്ണ, ശ്ലോകം വായിച്ചോളൂ. നമോം ഭഗവതേ വാസുദേവായ മൃഗേന്ദ്രായവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിതിഷോർവസുദേവാസോ സഹിഷ്ണോ പിതരാവിവ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വായിക്കണോ ഇല്ലെങ്കിൽ അതിന്റെ വിവർത്തനം വായിച്ചോളൂ. വിവർത്തനം. ഈ ശിശു സിംഹത്തെ ശക്തിമാനും ഹിമാലയ പർവ്വതത്തെ പോലെ അഭയപ്രദായകനും ഭൂമിയെ പോലെ സഹന ശക്തി ഉള്ളവനും മാതാപിതാക്കളെ പോലെ സഹിഷ്ണുതയുള്ളവനുമായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ കുട്ടി എങ്ങനെ ആയി തീരും എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗേന്ദ്രനെ പോലെ വിക്രാന്തനാകുമോ, ഹിമവാനെ പോലെ നിക്ഷേപ്യനാകുമോ, വസുധയെ പോലെ തിദിക്ഷുവായി തീരുമോ, മറ്റവന്റെ പിതാക്കന്മാരെ പോലെ സഹിഷ്ണുവായി തീരുമോ. നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ മൃഗേന്ദ്ര ഇവ വിക്രാന്തോ, മൃഗരാജാവിനെ പോലെ വളരെ കഴിവുള്ളവനായി പവർഫുൾ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പം ശത്രു സംഹാരം ചെയ്യുന്നതിൽ സമർത്ഥനാകുമോ എന്നാണല്ലോ എടുത്തു ചോദിക്കുമ്പോൾ. ഒരു രാജാവിനാണല്ലോ അത് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പം ഏ ഒരു ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമലാണല്ലോ മൃഗേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സിംഹത്തെ പോലെ പവർഫുൾ ആയി തീരുമോ, അതുപോലെ പിന്നെന്താണ് ഹിമാലയ മൗണ്ട മാനെ പോലെ ഹിമാലയത്തെ പോലെ എന്താണ് അഭയം പ്രാപിക്കാൻ പറ്റിയതാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഭയം പ്രാപിക്കാൻ ഇപ്പം ഹിമാലയത്തിന്റെ എന്തെല്ലാം ഗുണങ്ങളാണ്? ഹിമാലയത്തെ അഭയം പ്രാപിക്കുന്നു, എന്തുകൊണ്ടാണ് ഹിമാലയത്തെ അഭയം പ്രാപിക്കുന്നത്? സാധാരണയായിട്ട് ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരൂ. ഹരേ കൃഷ്ണ. സമ്പത്സമൃദ്ധി മഴയാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാം വരും അതിനകത്ത് അല്ലേ. അപ്പം അത് അതിനകത്ത് ഹിമാലയം എന്ന് പറയുന്നത് എല്ലാവർക്കും ആശ്രയിക്കാൻ ഒരുപാട് സമ്പത്ത് കിട്ടാൻ പറ്റിയ കാര്യങ്ങൾ ഹിമാലയത്തിൽ ഒരുപാട്. അതുപോലെ സാധാരണക്കാർക്ക് ഋഷിമാർക്കും സന്യാസിമാർക്കും ഒക്കെ ജീവിക്കാൻ പറ്റിയ ഒരുപാട് കേവ്സ് ഹിമാലയത്തിലുണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടുന്നു, ഒരുപാട് അരുവികളുണ്ട് എന്നുവെച്ചാൽ ജലം ഒഴുകി പോകുന്ന അരുവികളുണ്ട്. പിന്നെ അതുപോലെ ഇഷ്ടംപോലെ മരുന്ന് ലഭിക്കുന്ന എന്താണ് ഹെർബ്സ് അവിടെ ഉണ്ട്. എന്താ പറയുക, സസ്യങ്ങളെ മരുന്നായിട്ടുള്ള സസ്യങ്ങൾ കിട്ടുന്നുണ്ട്. ആരാണ് ഹിമവാന്റെ കൈലാസത്തിലെ ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൈലാസത്തിൽ നിന്നാണ് എന്ത് കൊണ്ടുവരുന്നത്? ഹനുമാൻ പോയി എന്ത് കൊണ്ടുവന്നു, ദിവ്യ ഔഷധം കൊണ്ടുവന്നു ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അവന് അതുപോലെ ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ട്, ധാന്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അപ്പം സന്യാസിമാരായാലും ശരി, പാവപ്പെട്ടവർക്കായാലും ശരി, ആത്മീയവാദികൾക്കായാലും ശരി, അതുപോലെ ഭൗതികവാദികൾക്കായാലും ശരി, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നത് ഒരു പർവ്വതമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. പിന്നീട് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അതുവഴിയാണ് വരുന്നത് ഇതെല്ലാം. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് പ്രയോജനം ഉള്ള ഒരു പർവ്വതമാണ് ഹിമാലയ പർവ്വതമെന്ന് പറയുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഷെൽട്ടർ ആകെടുക്കാൻ, താവളം ഉറപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് ഹിമാലയ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഈ ഭൗതികതയിൽ അങ്ങ് രമിച്ച് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് വിട്ടുപോയാൽ മതിയെന്നും പറഞ്ഞ ആൾക്കാർ പോയി അവിടെ തപസ് ചെയ്യാറുണ്ട്. അതുപോലെ ഭൗതികവാദികൾക്ക് ഇനി അതും ഇതും വേണം, അവിടെ ചെന്ന് അതും ഇതും കണ്ടുപിടിച്ചിട്ട് അതും ചെയ്തിട്ട് കൂടുതൽ നേട്ടങ്ങൾ നേടണമെന്നുള്ളവർക്ക് അതും കഴിയുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാവർക്കും ഒരു സഹായം നൽകുന്ന ഒരു വലിയ പർവ്വതമാണ് ഹിമം. അത് നല്ല ഉറപ്പുള്ളതാണ്, അതുപോലെ പിന്നെന്താണ് സ്ട്രോങ്ങും ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ജലം ഭാരതത്തിലേക്ക് ഇഷ്ടംപോലെ ജലം എത്തിക്കുന്നത് ഹിമവാനാണ്.
അപ്പൊ ഹിമാവൻ നമ്മളെ സഹായിക്കുന്ന വേറൊരു രീതിയിൽ നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിലും സയൻസിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹിമാലയം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏഷ്യ ഭാഗത്ത് നിന്നും വരുന്ന തണുത്ത കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഇന്ത്യൻ ഭാഗത്തേക്ക് നമ്മുടെ ഗംഗാ നദീതടത്തിലേക്ക് വന്നെത്തിയതിന് ശേഷം അവിടെ ഒരു മരുഭൂമിയായി പോകുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ മഴ ലഭിക്കാതെ പോകുമായിരുന്നു. അപ്പൊ ആ ഹിമാലയം അവിടെ ഉള്ളത് കൊണ്ട് എന്ത് വരുന്നു ഇവിടെ ഈ നമ്മുടെ ഭാരതത്തിന്റെ തെക്കു ഭാഗത്ത് നിന്ന് എന്താണ് കിട്ടുന്ന കാറ്റ് അടിച്ച് ഹിമാലയത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹിമാലയം അവിടിനെ ചെറുത്ത് നിൽക്കുകയും അങ്ങനെ അത് അവിടെ ഇഷ്ടംപോലെ മഴ ലഭിക്കാൻ സഹായകമായി, നമ്മുടെ ഭാരതത്തിന് ഇഷ്ടംപോലെ മഴ ലഭിക്കുന്നതിന് സഹായകമായി തീരുന്നത് ഹിമാലയ പർവ്വതമാണ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഇവിടെ നിന്നുണ്ടാകുന്ന കാറ്റിനെയെല്ലാം നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഗംഗാതടം എടുത്തു പറയാം, ഗംഗാതടത്തിൽ നിന്ന് പോകുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി ഇഷ്ടംപോലെ മഴ ലഭിക്കുന്നു. അതുപോലെ മറ്റ് ഏഷ്യയുടെ ഭാഗത്ത് നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ ഇവിടേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുകയും ഹിമാലയം ചെയ്യുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെയും പ്രയോജനമുണ്ട്. അപ്പൊ ഒരുപാട് ഒരുപാട് അതുപോലെ ശക്തമായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നല്ല ഉറപ്പുള്ളതും ആണ്, അല്ലാതെ പൊട്ടിപ്പോകുന്ന ഒരിതല്ല ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര ഉറപ്പുള്ള ഒരാളാണോ അതുപോലെ ആയിരിക്കുമോ അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം ആരെ പോലെയാണ്, മൃഗേന്ദ്രനെ പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു, പിന്നീട് ഹിമാലയത്തെ പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു, ഇനിയും ആരെ പോലെയാണ്, വസുധയെ പോലെ ആയിരിക്കുമോ ഭൂമിയെ പോലെ ആയിരിക്കുമോ, എങ്ങനെയാണ് എത്ര ആൾക്കാരാണ് ഭൂമിയിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭൂമിയെ ഏത് വിധത്തിൽ കൃഷിപാടങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം മാറ്റി ഇന്ന് കെട്ടിടം കൊണ്ട് നിറയ്ക്കുകയാണ് അല്ലെ. അപ്പൊ എത്രമാത്രം ഉപദ്രവം ഭൂമിയോട് ചെയ്തിട്ടും ഭൂമി അതൊന്നും ചെയ്യുന്നില്ല, അത്രമാത്രം സഹിഷ്ണുത തിദിക്ഷ അതെ അത് ഭൂമിക്കുണ്ട്. അതുപോലെ അതി അവരുടെ പൂർവികർക്ക് ഓരോ രാജാക്കന്മാരെയും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം യുധിഷ്ഠിര മഹാരാജാവ് ഫേമസ് ആയിരുന്നു, പാണ്ഡു മഹാരാജാവ് ഫേമസ് ആയിരുന്നു, ശാന്തനു മഹാരാജാവ് ഫേമസ് ആയിരുന്നു, പിന്നെ അങ്ങോട്ട് പുറകോട്ട് പോയാൽ എല്ലാ സോമവംശത്തിലെ രാജാക്കന്മാരെല്ലാം ഒരുപോലെ പ്രശസ്തരായിരുന്നു. അപ്പൊ ഇവരെ പോലെയൊക്കെ പ്രശസ്തനായി മാറുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഭൗതികവാദിയായാലും ആത്മീയവാദിയായാലും ആരായാലും ശരി, അവർക്കൊക്കെ രക്ഷ നൽകുന്നതിന് കഴിവുള്ള ആളായിരിക്കുമോ എന്ന ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. പിന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം, കലിയെ വരെ ഓടിച്ചു വിട്ട ആളാണെന്നൊക്കെ അറിയാവുന്ന, കലിയെ പോലും തന്റെ രാജ്യത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന ആളാണ് എന്നും നമുക്ക് കഥകൾ പിന്നീട് അറിയാം. അപ്പൊ ഇവിടെ ഇതുപോലെ ഫേമസ് ആകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഹരേ കൃഷ്ണ. അടുത്തത്, പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോഭമഹ ആശ്രയ സർവഭൂതാനാം യഥാദേവോ രമാശ്രയഃ. രാമാശ്രയഃ പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോഭമഹ ആശ്രയ സർവഭൂതാനാം യഥാദേവോ രാമാശ്രയഃ. പിതാമഹ സമഹ സാമ്യേ പ്രസാദേ ഗിരിശോപമഹ ഗിരിശ ഉപമഹ എന്ന് വിളിക്കണം, ഗിരിശോപമഹ ആശ്രയഹ സർവഭൂതാന യഥാ ദേവഹ രാമ ആശ്രയഹ. പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമഹ ആശ്രയ സർവഭൂതാന യഥാ ദേവോ രാമ ആശ്രയഹ. രമാന്നല്ലോ പുസ്തകത്തിൽ കിടക്കുന്നെ. രാമ ആശ്രയ രാമനെ ആശ്രയിക്കുന്നവൻ ഭഗവാനെ ആശ്രയിക്കുന്നതാണ് രമ, അതുകൊണ്ടാണ് അവിടെ രമാശ്രയ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ മത എഴുതിയിരിക്കുന്നത്, ലക്ഷ്മി ദേവി എന്നല്ലേ കൊടുത്തിരിക്കുന്നത് രമ അല്ലേ, അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നത്? പരമദിവ്യോത്തമ പുരുഷൻ. പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം രമ അത് അതവിടെ അർത്ഥം എടുത്തിരിക്കുന്നത് രമ ആശ്രയിക്കുന്നത് രമ രാമ രാമ രാമനെ ആശ്രയിക്കുന്നത് ആരാണ്? അത് രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം, രാമാശ്രയ എല്ലാവരെ രമയാൽ ആശ്രയിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എടുത്തിരിക്കുന്നത്. അത് ശരി തന്നെയാണ്.
രമയെ ആശ്രയിക്കുന്ന രമയ്ക്ക് ആശ്രയമായിട്ടുള്ളവൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. പിതാമഹ സമ സാമ്യേ, സമസാമ്യേ. പക്ഷെ ഇതിനകത്ത് രമാശ്രയ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ശരി. ഇപ്പം പിതാമഹ എന്ന് വെച്ചാല് അവര് പിതാമഹന്മാര്, പിന്നെ ഇവിടെ ബ്രഹ്മാവിനെയും ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ ഇവരുടെ സ്വന്തം ഗ്രാൻഡ് ഫാദറിനെയും ഉദ്ദേശിക്കുന്നുണ്ട് അവിടെ. സമ മീൻസ് തുല്യമായിട്ടുള്ളവൻ. സാമ്യ കാര്യത്തിൽ പ്രസാദേ, പ്രസാദേ എന്ന് വെച്ചാല് എന്താണ്, ഒരു ദാനം നൽകുന്നതിൽ എന്നുള്ള. ഗിരിശ ശിവൻ, ഉപമഹ തുല്യനായിട്ട്, ആശ്രയഹ ആശ്രയത്വം നൽകുന്നതിൽ, ആശ്രയഹ സർവ എല്ലാം, ഹുദാനാം എല്ലാ ജീവജാലങ്ങൾക്കും, യഥാപോലെ ദേവഹ പരമദിവ്യോത്തമ പുരുഷൻ. രമ ആശ്രയ വന്നാലും രമാശ്രയ വന്നാലും, രമാശ്രയ എന്ന് പറയുമ്പോഴവിടെ രമയ്ക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാൻ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള രാമൻ, അങ്ങനെ വേണമെങ്കിലും എടുത്തു. രണ്ട് രീതിയിലും നമുക്ക് എടുക്കാം, പക്ഷെ രമാശ്രയ തെറ്റല്ല, അത് കറക്റ്റ് തന്നെ. പിതാമഹ സമസാമി പ്രസാദേ ഗിരിശോപമഹ ആശ്രയ സർവഭൂതാന യഥാദേവോ ആശ്രയ രമാശ്രയ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം നമോ ഭഗവദേ വാസുദേവായ. പിതാമഹ സമാസാമേ പ്രസാദേ ഗിരി ഗോവമഹ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോഭമാം ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ വിവർത്തനം കൂടി വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീലപ്രഭുപാദിക്ക് ജയ്. ഈ ശിശു തന്റെ പിതാമഹൻ യുധിഷ്ഠിരനെ അല്ലെങ്കിൽ ബ്രഹ്മദേവനെ പോലെ സമചിത്തതയുള്ളവനും കൈലാസനാഥനായ ശിവനെ പോലെ അത്യുദാരനും ഐശ്വര്യദേവതയുടെ പോലും അഭയസ്ഥാനമായ പരമദിവ്യോത്തമ പുരുഷൻ നാരായണനെ പോലെ ഏവരുടെയും ആശ്രയവുമായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിരിക്കുന്നു, ഏറ്റവും വലിയ ഗ്രാൻഡ് ഫാദർ ബ്രഹ്മാവ്, അവന്റെ ഗ്രാൻഡ് ഫാദർ യുധിഷ്ഠിർ ആ കുട്ടിയുടെ. അപ്പൊ ഇവരെ രണ്ടുപേരെയും വേണമെങ്കിൽ അവിടെ എടുത്തു പറയാം. പന്റമയ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ രണ്ടുപേരെയും എടുത്തു പറയാം. അതിൽ രണ്ടുപേരായാലും വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാനസികമായ മികത്വത്തിൽ, മാനസിക മികത്വത്തിൽ രണ്ടുപേര് അതുപോലെ ആയിരിക്കും, അഥവാ ഒന്നുകിൽ ബ്രഹ്മാവിനെ പോലെ അത്ര മികവുള്ളവനായിരിക്കുമോ എന്നൊരു ചോദ്യമാകാം, അല്ലെങ്കിൽ യുധിഷ്ഠിരനും അതുപോലെ തന്നെയുള്ള ആളായി അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ആയിരിക്കുമോ എന്നും ആകാം. എന്തായാലും രണ്ടുപേരും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔദാര്യത്തില് ശിവനെ പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും അഭയസ്ഥാനം നൽകുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പോലെ ആയിരിക്കുമോ. അപ്പം എന്താണ്, ഹിരിശോഭമ ഐശ്വര്യ സർവഭൂതാനാം യഥാദേവോ രാമശ്രയ. അതുകൊണ്ടാണ് രാമൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ ആശ്രയം നൽകുന്നതിൽ പരമദിവ്യോത്തമ പുരുഷനെ പോലെ ആയിരിക്കുമോ എന്നും ചോദിക്കുന്നു. അപ്പം ഭഗവാന്റെ തന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ബ്രഹ്മാവായാലും യുധിഷ്ഠിരനായാലും. അവര് രണ്ടുപേരെയും കമ്പാരിസൺ ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. രണ്ടുപേർക്കും സമചിത്തതയിൽ രണ്ടുപേരും വളരെ പ്രശസ്തരാണ്. അതുകൊണ്ട് അത് രണ്ടും പറഞ്ഞിരിക്കുന്നു. ഇനിയും എവിടെയായാലും ഏത് രീതിയിൽ എവിടെ എങ്ങനെയായിരുന്നാലും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഭഗവാൻ വളരെ വളരെ ഭഗവാനെ കുറിച്ച് വളരെ വളരെ അങ്ങേ അറ്റത്തെ ഉള്ള ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാനെ പോലെ ആയിരിക്കുമോ എന്നുകൂടിയാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നീട് ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ബ്രഹ്മാവിനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ ബ്രഹ്മാവിനെ? ബ്രഹ്മാവ് വളരെ സമചിത്തതയുള്ള ആള് തന്നെ ആയിരുന്നു. പക്ഷേ ഗോപികമാര് ബ്രഹ്മാവിനെ പറയുന്നു തങ്ങളുടെ കൺവോളകൾ നൽകിയതിന് അല്ലേ. അപ്പൊ അങ്ങനെ എന്താ അങ്ങനെയൊക്കെ ചില ഇത് പറയുമെങ്കിലും അതൊക്കെ എന്താണ്, ഓരോരുത്തരും അവസരത്തിനനുസരിച്ച് പറയുകയാണ്. തങ്ങൾക്കത് നേടാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന, അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് യുധിഷ്ഠിരനും ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ
ഇവരെല്ലാം മാനസിക മികത്വം ഒരു ഭാഗത്തെ, സഹിഷ്ണുത ഒരു ഭാഗത്തെ, അഭയം നൽകുന്നത് ഒരു ഭാഗത്തെ എന്ന് പറഞ്ഞ സമചിത്തത്വം ഒരു ഭാഗത്തെ, ഇതെല്ലാം ഓർത്ത് നോക്കുമ്പോൾ അവരെ പോലെയൊക്കെ ഫേമസ് ആയിട്ട് വരാൻ ഈ കുട്ടിക്ക് കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഗ്രാൻഡ് ഫാദേഴ്സിനെ എല്ലാവരെ പോലെയും അവരുടെ എല്ലാവരെ പോലെയും കഴിവുള്ളവനായിരിക്കുമോ എന്ന് ചോദിക്കുന്നു. പിന്നെ എല്ലാവർക്കും അഭയസ്ഥാനമായിരിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ആ രാമനെ പോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ രമയുടെ അഭയസ്ഥാനമായിരിക്കുന്ന, രമയ്ക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നവൻ ഭഗവാന്റെ നെഞ്ചിലാണ് അല്ലെ, എപ്പോഴും ദാസ്യം വൃത്തി ചെയ്യുന്നത്, അതേപോലെ ആയിത്തീരുമോ എന്നും ഇവിടെ ചോദിച്ചിരിക്കുന്നു. അഭയസ്ഥാനമായി മാറുമോ, എല്ലാവർക്കും അഭയം നൽകാൻ അദ്ദേഹത്തിന് കഴിയുമോ? സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ, നമുക്ക് ഇവിടെ നിർത്താം, സമയം കഴിയും. ഹരേ കൃഷ്ണ, ജയ ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ.